നമസ്കാരം. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ആളുകൾ അതായത് സ്ത്രീകളായ പല പേഷ്യൻസും പറയാറുണ്ട്, നമുക്ക് മാസക്കുളി അല്ലെങ്കിൽ നമ്മുടെ ആർത്തവം കൃത്യമായിട്ടല്ല വരാറുള്ളതെന്ന്. ചിലപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം മുന്നിലേക്കാണ് എന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയാറുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ അവർ പറയാറെന്താ വെച്ചാൽ, എനിക്ക് മാസക്കുളി അല്ലെങ്കിൽ ഈ ആർത്തവം കൃത്യമായിട്ടല്ല വരുന്നത് എന്നാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം എന്ന് പറയുന്നതും അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നും അതുപോലെ തന്നെ അത് ക്ലിയർ ആക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഒറ്റമൂലികൾ വീട്ടിൽ നിന്ന് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ നിഷിത എം, കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എപ്പോഴാണ് നമ്മൾ ആർത്തവം ക്രമം തെറ്റിയാണ് എന്ന് കരുതുന്നത് എന്ന്, നമ്മൾ എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് ഒരു 28 ദിവസത്തിൻ്റെ ഉള്ളിൽ 32 ദിവസങ്ങളുടെ ഇടയിലാണ് സാധാരണയായിട്ട് ആർത്തവം ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ട് ആർത്തവ ചക്രങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ദിവസങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആർത്തവം ക്രമമാണോ അല്ലേ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ സ്ത്രീകളിൽ 24 മുതൽ 32 ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടവേളകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില ആളുകളിൽ ഇത്തരത്തിലുള്ള ഇടവേളകൾ ഇങ്ങനെ വ്യത്യാസം വരാറുണ്ട്. സാധാരണ 35 ദിവസങ്ങളിൽ കൂടുതൽ ഈ ആർത്തവ ചക്രങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിനെ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവമായിട്ട് കണക്കാക്കാറുള്ളത്. ഇത്തരത്തിൽ ഈ ക്രമം തെറ്റിയ ആർത്തവം വരുമ്പോൾ തന്നെ അതിന് പല കാരണങ്ങളുണ്ട്. ഈ ക്രമം തെറ്റിയ ആർത്തവം വരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിൽക്കാതെ വരിക, അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് അത് സ്പോട്ടിംഗ് ആയിട്ട് കുറേ ദിവസങ്ങളിൽ ഉണ്ടാവുക, ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ പല ആളുകളും കാണിക്കാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഈ നമുക്ക് ഈ ആർത്തവത്തിൽ ക്രമക്കേട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എത്രയും വേഗം അതിനൊരു ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ വഴി നമുക്ക് ഈ ആർത്തവത്തിൽ ക്രമക്കേട് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമുക്കറിയാൻ പറ്റും ചില നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലുണ്ടാവാറുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി ആദ്യമായിട്ട് മെൻസസ് ആവുമ്പം, അതായത് ഒരു ആർത്തവചക്രം തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് കുട്ടികളിൽ കാണാറുണ്ട്. അതായത് അവരിലെ ഹോർമോൺസൊക്കെ ക്ലിയർ ആയിട്ട് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ആർത്തവചക്രത്തിൽ ക്രമം തെറ്റിയിട്ടൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പെരി മെനോപോസൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താച്ചാൽ, ആർത്തവം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീക്ക് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് മെൻസസ് നിൽക്കാറാവണ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ആർത്തവത്തിന് ക്രമക്കേടുണ്ടാവാറുണ്ട്. അതൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാൻ പറ്റും ഈ പാലൂട്ടുന്ന അമ്മമാരിൽ, അത് ഈ പ്രൊലാക്ടിൻ എന്ന ഈ ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഈ പ്രത്യുൽപാദന ഹോർമോണിനെ ആയിട്ട് തടയും. അപ്പോൾ അത്തരത്തിലുണ്ടാവുന്നവർക്ക് ഇതുപോലെ ആർത്തവചക്രത്തിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഇതാണെന്ന് വെച്ചാൽ, അമിതവണ്ണമുള്ള വ്യക്തികളിൽ ഇതുപോലെയുള്ള കംപ്ലയിൻസുകളൊക്കെ കാണിക്കാറുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ പ്രശ്നം മൂലവും ഈ അമിതവണ്ണമുള്ള വ്യക്തികളിൽ PCOD അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളിലൊക്കെ ഇതേപോലെ എന്തുണ്ടാവാറുണ്ട്, ഈ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം ഉണ്ടാവാറുണ്ട്. മറ്റ് അതേപോലെ തന്നെ വേറൊന്നാണ്, ഇപ്പം നമുക്കറിയാൻ പറ്റും ഇന്നത്തെ ടീനേജേഴ്സായ പലരും എന്താ വെച്ചാൽ ദേഹം മെലിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി കാരണം അവർ പലതരത്തിലുള്ള ഡയറ്റിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓരോ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യം ആയ കലോറികൾ കിട്ടാതെ വരിക, അതായത് പെട്ടെന്ന് നമ്മളൊരു തടിച്ചിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മെലിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡയറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ആവശ്യത്തിനുള്ള കലോറി കിട്ടാതിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ അവരുടെ ഹോർമോണുകളുടെ വ്യത്യാസം വരും. അത്തരത്തിൽ ഹോർമോൺസ് വ്യത്യാസം വരുമ്പോൾ അവരുടെ അണ്ഡത്തിൻ്റെ ഉൽപ്പാദനം കുറയും. ആ അത്തരത്തിലുള്ള ആ വ്യക്തികളിലും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആർത്തവത്തിലുള്ള ക്രമക്കേട് കാണാറുണ്ട്. നമ്മളടുത്ത് വരുന്ന ടീനേജേഴ്സിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും അമ്മമാർ പറയാറുണ്ട് ഈ മാസം കൃത്യമായിട്ട് മെൻസസ് ആയിട്ടില്ല, എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാറ് എന്താ വെച്ചാൽ, ഒന്നുകിൽ അവർക്ക് എക്സാമിനോടുള്ള ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആങ്സൈറ്റി ഒരു ഉത്കണ്ഠയൊക്കെ അവരുടെ മനസ്സിലുള്ളത് കാരണം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഈ ആങ്സൈറ്റി ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ബ്രെയിനിൻ്റെ ചില പ്രത്യേകത രാസപദാർത്ഥങ്ങളിലെല്ലാം ചേഞ്ചസ് വരികയും അതുപോലെ നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വരികയും ചെയ്യും. അതുമൂലമാണ് അവർക്ക് എന്തുണ്ടാവുക, ഈ ആർത്തവം ക്രമം തെറ്റിയിട്ടുണ്ടാവാറുള്ളത്.
അപ്പം അത്തരത്തിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് കാണാറുണ്ട്. ഇനി മറ്റൊന്നെന്താ വെച്ചാൽ ചില രോഗാവസ്ഥകളിലും ഇതുപോലെ ആർത്തവം ക്രമം തെറ്റിയിട്ടുണ്ടാവാറുണ്ട്. അപ്പം പൊതുവെ എന്താ വെച്ചാൽ ആളുകൾ കരുതാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആർത്തവം ക്രമം തെറ്റി എന്നൊരു സ്ത്രീ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ തന്നെ എല്ലാവരും കരുതെന്താ, അതൊരു ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്ന അണ്ടാശയ കുമിളയാണ് ഇതിൻ്റെ കാരണം എന്നാണ് എല്ലാവരും കരുതുക. പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കുക, ഈ അണ്ടാശയ കുമിള ഇത്തരത്തിൽ ഈ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവത്തിൻ്റെ ഒരു കാരണം മാത്രമാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റ് പല രോഗാവസ്ഥകളും കൂടി ഇതിനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് വരുന്ന ഒരു പ്രധാന ഒന്നാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നതിനകത്ത് എന്താ വെച്ചാൽ, ഗർഭാശയത്തിനകത്ത് വളരേണ്ട ചില കോശങ്ങൾ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് വളരുക. അത്തരത്തിലുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ, ഗർഭാശയത്തിനകത്ത് വളരേണ്ട ഈ കോശങ്ങൾ പുറത്ത് വളരുന്ന കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അതായത് അവർക്ക് അമിതമായ രക്തപ്രവാഹം ഉണ്ടാവാറുണ്ട്, അമിതമായ രക്തപ്രവാഹം ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് വേദന, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വേദന, ഈ വന്ധ്യത തുടങ്ങിയ അങ്ങനത്തെ കംപ്ലയിൻസുകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ കാണിക്കാറുണ്ട്. അപ്പം ഇതും എന്താ വെച്ചാൽ ഇറഗുലർ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്, അതായത് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവത്തിന് ഒരു പ്രധാന കാരണമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു കണ്ടീഷനാണ് എന്താ വെച്ചാൽ യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴ എന്ന് പറയുന്നത്. നമ്മുടെ ഗർഭാശയത്തിൻ്റെ ആ ഭിത്തിയിലൊക്കെ കാണുന്ന വളർന്നു വരുന്ന ചില മുഴകളാണ് നമ്മൾ ഗർഭാശയ മുഴ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഗർഭാശയ മുഴകൾ ഉണ്ടാവുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ക്രമം തെറ്റിയ ആർത്തവം ഉണ്ടാവും. അതിനോടുകൂടി തന്നെ നമ്മുടെ നടുവിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വേദന, അതേപോലെ നമ്മുടെ പെൽവിസിൻ്റെയൊക്കെ, അതായത് ആ താഴെ ഭാഗത്തൊക്കെ നമ്മുടെ വയറിൻ്റെ ആ താഴെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്. ഇത്തരത്തിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുമ്പോഴും നമുക്ക് ഇങ്ങനെ ക്രമം തെറ്റിയിട്ടായിരിക്കും ആർത്തവം ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി വേറൊരു രോഗാവസ്ഥയാണ് ഇത്തരത്തിൽ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം ഉണ്ടാവേണ്ട ഒരു രോഗാവസ്ഥയാണ് മറ്റൊന്നാണ് തൈറോയിഡ് മൂലമുള്ള കംപ്ലയിൻസ്. നമുക്കറിയാൻ പറ്റും, ഇന്ന് പലപ്പോഴും പലരും ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട് തൈറോയിഡ് ഉണ്ടെന്ന്. ഈ തൈറോയിഡ് ഗ്രന്ഥിൻ്റെ ഈ ശരിയായിട്ടുള്ള പ്രവർത്തനം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവങ്ങളും അതുപോലെ തന്നെ പല ആർത്തവ തകരാറുകളും ഉണ്ടാവാറുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഞാൻ ആദ്യം പറഞ്ഞു പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ അണ്ടാശയത്തിലുണ്ടാവുന്ന കുമിളകൾ, ഇന്നത്തെ നമ്മുടെ മാറിയ ജീവിതശൈലിയും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കാരണം, മീൻസ് എക്സസൈസുകളൊന്നും ഇല്ലാത്ത ഒരു കണ്ടീഷൻസൊക്കെ ആയതിനാൽ തന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാരണം മൂലം ചിലപ്പം ആർത്തവം ക്രമം തെറ്റിയിട്ടാവും വരിക, ചിലപ്പോൾ ഒരുപാട് കാലത്തേക്ക് ആർത്തവം ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ ഒരുപാട് ദിവസങ്ങളിൽ നിന്ന് നിൽക്കും, അല്ലെങ്കിൽ അത് സ്പോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്താ വെച്ചാൽ ക്രമം തെറ്റിയ ആർത്തവത്തിന് കാരണമാവാറുണ്ട്. അടുത്തതായിട്ട് ഇതേപോലെ തന്നെ ഈ യൂട്രസിനകത്ത് വരുന്ന ഗർഭാശയത്തിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസ് അതൊരു പ്രധാന കാരണമായിട്ട് ക്രമം തെറ്റിയ ആർത്തവത്തിന് കാരണമാകാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് തന്നെ പലപ്പോഴും വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള എയ്ഡ്സ്, അത് ചില ബാക്ടീരിയകളുടെയൊക്കെ ഇൻഫെക്ഷൻ മൂലം ഇതുപോലെ നമ്മുടെ ഗർഭാശയത്തിനകത്ത് ഇൻഫെക്ഷൻ, അതായത് പഴുപ്പ് ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഈ പഴുപ്പൊക്കെ ഉണ്ടാവുമ്പോഴും അത്തരത്തിലുള്ള ആ ഒരു വ്യക്തിക്കും ക്രമം തെറ്റിയ ആർത്തവം ഉണ്ടാവാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ക്രമം തെറ്റിയ ആർത്തവം തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ നമ്മളൊരു ഡയറ്റ്, നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അമിതമായ വ്യായാമം ഒന്നും ചെയ്യാതെ നമ്മുടെ ശരീരഭാരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതായത് കൂടുതലായിട്ട് വെയിറ്റ് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് BMI നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള തരത്തിലുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്നാണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി അടങ്ങിയ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതായത് പൈനാപ്പിൾ, ഓറഞ്ച്, മൂസമ്പി, കിവി തുടങ്ങിയ പോലെയുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ക്രമം തെറ്റിയ ആർത്തവത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മുടെ സ്ട്രെസ്, അതായത് ഉത്കണ്ഠയും അതായത് നമ്മുടെ മാനസിക സമ്മർദ്ദം, അത്തരത്തിലൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലൊരു വഴിയാണ്. അതുപോലെ ധ്യാനം, ഈ ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ലെവൽ വളരെ ഈക്വൽ ആവുകയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്.
ഇത്തരത്തിൽ ക്രമം തെറ്റിയ ആർത്തവം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒറ്റമൂലികളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. അത് പ്രധാനമായിട്ട് നമുക്കറിയാൻ പറ്റും എള്ള്. എള്ള് നമുക്ക് ശരിക്കും നല്ല ഈ ആർത്തവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുറയ്ക്കുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഈ ഉണക്കി എള്ള് നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ശർക്കരയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആർത്തവ ചക്രത്തിൻ്റെ ഒരു രണ്ടാം പകുതി മുതൽ ദിവസവും കഴിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു മെത്തേഡ്. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ ഇഞ്ചി. നമുക്കറിയാൻ പറ്റും ഇഞ്ചി വളരെയധികം പോഷക ഗുണമുള്ള ഒരു സാധനമാണ് ഇഞ്ചി എന്നുള്ളത്. അപ്പോൾ ഈ ഇഞ്ചി എങ്ങനെയാ വെച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇതിനെ തിളപ്പിക്കുക ഇഞ്ചി. അപ്പോൾ ആ ഇഞ്ചി വെള്ളം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ദിവസവും രാവിലെ ഭക്ഷണത്തിന് ശേഷം കുടിക്കുക. അപ്പോൾ അത്ര ഈ ഇഞ്ചിക്ക് വേറൊരു ഗുണം എന്താ വെച്ചാൽ ഈ ഇഞ്ചി നമ്മുടെ ആർത്തവത്തിനോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന വയറുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി നമ്മളെ സഹായിക്കും. മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പലപ്പോഴും നമുക്കറിയാൻ പറ്റും ഈ പപ്പായ എന്ന് പറയുന്നത്. ഈ പച്ച പപ്പായ അതുപോലെ തന്നെ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും ആർത്തവത്തിലെ ഈ ക്രമക്കേടുകളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കാണിക്കുന്നത്. വേറെ ഒരു ഒറ്റമൂലിയാണ് നമുക്ക് വീട്ടിലിരുന്ന് വളരെ സുലഭമായിട്ട് ചെയ്യാവുന്നതാണ് മഞ്ഞൾ. അതായത് നമുക്കറിയാൻ പറ്റും മഞ്ഞൾ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഒരു ഹോർമോൺസിനെയൊക്കെ ഇംബാലൻസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ മഞ്ഞൾ. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾ ഒരു ഗ്ലാസ് പാലിലിട്ടിട്ട് അത് തിളപ്പിച്ച് കുടിക്കുന്നത് ഇതേപോലെ ആർത്തവത്തിലെ ക്രമക്കേടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ട്. നമുക്കറിയാൻ പറ്റും ഇന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന സാധനമാണ് ആപ്പിൾ സിഡർ വിനീഗർ. അത് നമ്മളെന്താ വെച്ചാൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറച്ചിട്ട് നമുക്ക് പ്രമേഹം അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ. ഇതെങ്ങനെ കഴിക്കണം വെച്ചാൽ 2 ടീസ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു ഇളം ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഇതേപോലെയുള്ള ആർത്തവ ക്രമക്കേടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട്. വേറെ ഇതെന്താണെന്ന് വെച്ചാൽ പാസ്ലി ജ്യൂസ് എന്ന് പറയുന്നത്. അത് ഈ പാസ്ലി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മല്ലീൻ്റെ ഇലയൊക്കെ പോലെയുള്ള ഒരു തരം ഇലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇല എന്താ വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ദിവസവും രാവിലെ കുടിക്കുക. അത് നമ്മൾ ഈ ആർത്തവ ക്രമക്കേട് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെയാണ്, ഇതിന് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പ്രധാനമായിട്ട്. നമുക്കറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ഈ ആർത്തവ ക്രമക്കേട് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഈ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ശ്രദ്ധിക്കണം, എന്നിട്ട് നമ്മൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ ആർത്തവ ക്രമക്കേട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തണം. അപ്പോൾ ഈ കാരണം കണ്ടെത്തിയിട്ട് അതിൻ്റെ എന്താണ് റീസൺ എന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളതിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടതാണ്. ഇനി ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പം നമ്മൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗിയുടെയും രോഗത്തിൻ്റെയും കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി, അതായത് രോഗത്തിൻ്റെ കാരണങ്ങളും രോഗിയുടെ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കൃത്യമായ ഒരു ചികിത്സയാണ് നമ്മൾ ഹോമിയോപ്പതി കൂടെ കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചികിത്സ നൽകുമ്പം അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ചികിത്സ നൽകാറുള്ളത്. ഇത്തരത്തിൽ ആർത്തവ സംബന്ധമായ പല രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, കൺസൾട്ടൻറ്റ് അറ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. താങ്ക് യു.